കഴിഞ്ഞ മാസം 28-ാം തീയതി കെപിസിസിയുടെ ഓഫീസ് ചാർജുള്ള ജനറൽ സെക്രട്ടറി ടിയു രാധാകൃഷ്ണൻ ഒരു പത്രക്കുറിപ്പ് ഇറക്കി. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയ മമ്പ്രം ദിവാകരനെ പുറത്താക്കി. കൊള്ളാം. തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുടെ ചുമതലയുള്ള സംഘത്തിന്റെ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ഡിസിസി അംഗീകരിച്ച പാനലിനെതിരെ ബദൽ പാനൽ ഉണ്ടാക്കി മത്സരിക്കുന്നു എന്നതാണ് ഗുരുതരമായ അച്ചടക്ക ലംഘനം. അതാണ് പുറത്താക്കൽ നോട്ടീസിൽ ചൂണ്ടിക്കാണിച്ചത്. അച്ചടക്ക ലംഘനം അദ്ദേഹം സഹിക്കില്ല, വെച്ചുപുറിപ്പിക്കില്ല. ആരാ കെ സുധാകരൻ? അഥവാ അച്ചടക്ക ലംഘനം നടത്തുകയാണെങ്കിൽ അത് താൻ മാത്രമേ ആകാവൂ എന്നാണ് സുധാകരന്റെ നിലപാട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ സഹകരണ സംഘത്തിന്റെ പേരിൽ പിരിക്കാം, ആ തുക കൊണ്ട് സ്വന്തം കമ്പനിയുടെ പേരിൽ ആസ്തി വാങ്ങാം, സംഘങ്ങൾ പിടിച്ചടക്കാം, ഇഷ്ടമില്ലാത്തവരെയും ബദലായി വരാൻ സാധ്യതയുള്ളവരെയും നിയമാവലിയിൽ പറയുന്ന രണ്ടാഴ്ചത്തെ നോട്ടീസ് പോലും നൽകാതെ കാരണം ചോദിക്കാതെ പുറത്താക്കാം. കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എ സി സി നൂലിൽ കെട്ടി ഇറക്കിയ പ്രസിഡന്റാണ് സുധാകരൻ. മുല്ലപ്പള്ളി ഒരു പരാജയമാണെന്ന് വരുത്തി അദ്ദേഹത്തെ കണ്ടം വഴി ഓടിച്ചു. അധികാരത്തിലേക്ക് ഓടിയെടുക്കാൻ ശ്രമിച്ച യു ഡി എഫിനെ അധികാരത്തിൽ നിന്നും അകറ്റി നിർത്തിയതിൽ ഒരാൾ സുധാകരനാണ്. സംശയമുണ്ടോ? കാര്യം വിശദമായി പറയാം. യു ഡി എഫ് അധികാരത്തിൽ വരാതിരുന്നത് കൊണ്ട് മാത്രം കെ പി സി സി പ്രസിഡന്റായ ആളാണ് കെ സുധാകരൻ. എന്ന് വെച്ചാൽ തോൽവിയുടെ ഗുണഭോക്താവ് സുധാകരൻ മാത്രമാണ്. അദ്ദേഹം അത് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ ഏറ്റവും പ്രധാന ജാതിയായ ഈഴവരെ പ്രകോപിപ്പിച്ച്. എന്നുവെച്ചാൽ സഹാവ് പിണറായി വിജയനെ ചെത്തുകാരൻ്റെ മകൻ എന്ന് വിളിച്ചത് ഈഴവരെ ഒന്നടങ്കം പ്രകോപിപ്പിക്കാൻ മാത്രമായിരുന്നു. ഇതൊന്നും പാർട്ടി വിരുദ്ധ പ്രവർത്തനമായി കണ്ടിട്ടില്ലാത്ത കേന്ദ്ര നേതൃത്വം സുധാകരനെ തന്നെ കെ പി സി സിയുടെ ചുമതലയേൽപ്പിച്ചു. എ ഐ സിയുടെ മുഖ്യ കാര്യക്കാരനായ മലയാളി മാമൻ സുധാകരനെ തന്നെ തെരഞ്ഞുപിടിച്ചതിന് പല കാരണങ്ങളുണ്ട്. പ്രധാന കാരണം, ഏതൊരു പ്രസ്ഥാനവും പൂട്ടി കെട്ടിക്കാൻ ചങ്കൂറ്റമുള്ള ഒരാളെ ആവശ്യമുണ്ട്. സുധാകരന് അത് ആവശ്യത്തിലധികമുണ്ട്. എന്ന് വെച്ചാൽ പൂട്ടിക്കണമെന്ന് തീരുമാനിച്ചാൽ ഭംഗിയായി അത് ചെയ്യും, അത് പൂട്ടിക്കും. അതിന് സാധിക്കുന്നില്ല എന്ന് വന്നപ്പോഴാണല്ലോ ഇന്ദിരാഗാന്ധി ആശുപത്രി പിടിച്ചടക്കാൻ പട പുറപ്പെട്ടിരിക്കുന്നത്. മമ്പ്രം ദിവാകരനും കൂട്ടരും അവരുടെ നേതാവായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ സ്മരണ നിലനിർത്താനായി തുടങ്ങിയ പ്രസ്ഥാനം ഇന്ന് 350 പേരെ കിടത്തി ചികിത്സിക്കാൻ തക്ക ഒരു വലിയ സ്ഥാപനമായി മാറ്റി. അതിനെ 500 മുകളിൽ ബെഡുള്ള ഒരു പ്രസ്ഥാനമാക്കി ഭാവിയിൽ ഒരു മെഡിക്കൽ കോളേജ് സ്വപ്നം കണ്ടാണ് മമ്പ്രം മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് 1984 ഇന്ദിരാഗാന്ധിയുടെ ചിതാഭസ്മം കൊണ്ടുവന്നൊഴുക്കിയ പയ്യാമ്പലം കടപ്പുറം മലീനസമായെന്ന് പ്രസംഗിച്ച സുധാകരൻ ആ മഗതിയുടെ പേരിലുള്ള പ്രസ്ഥാനം പിടിച്ചെടുത്ത് കയ്യെട്ട് വാരാൻ ചിലർക്ക് തീറെഴുതി കൊടുക്കാൻ ശ്രമിക്കുന്നത്. കയ്യെട്ട് വരുന്നതിനെ പറ്റി പറഞ്ഞത് വെറുതെയല്ല, മുൻ അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് മമ്പ്രവും കൂട്ടരും മാധ്യമങ്ങളിലൂടെ വർണ്ണിച്ചത്. 2009 എന്നാണ് തോന്നുന്നത് കെ കരുണാകരൻ്റെ ഓർമ്മയ്ക്കായി സുധാകരൻ ഒരു സൊസൈറ്റി ഉണ്ടാക്കി. കരുണാകരൻ പഠിച്ചിരുന്ന ചിറക്കൽ കുടുംബം വക സ്കൂൾ വാങ്ങി സ്മാരകമാക്കാൻ തീരുമാനിച്ചു. രാജകുടുംബവുമായി കരാറായി. പിരിവ് നല്ല നിലയിൽ തന്നെ നടന്നു. വിദേശത്തു നിന്നും പിരിച്ചതിൻ്റെ കണക്കുകളെ പറ്റി ഒന്നും മിണ്ടുന്നില്ല. അതുപോട്ടെ, സ്വദേശത്ത് നടത്തിയ പിരിവിൻ്റെ കണക്ക് സംഘത്തിലെ കോൺഗ്രസ്സുകാരായ 6 അംഗങ്ങൾ ചോദിച്ചപ്പോൾ ബുദ്ധിപൂർവം സുധാകരൻ ഒരു തീരുമാനമെടുത്തു. സൊസൈറ്റിയുടെ പേരിൽ വസ്തു വാങ്ങേണ്ട, പകരം കണ്ണൂർ എഡിയു പാർക്ക് എന്ന സ്വകാര്യ കമ്പനിയുടെ പേരിൽ മതി. കെ സുധാകരനും തൃശ്ശൂരിലുള്ള ഒരു പ്രകാശ് നായരും മുഴുപ്പലങ്ങാടുള്ള ഒരു ജയൻ പാലേരിയുമാണ് കമ്പനിയുടെ ഡയറക്ടർമാർ. സുധാകരൻ ഒഴിച്ച് മറ്റ് ആരെയും കോൺഗ്രസ്സുകാർ എന്ന നിലയിൽ ആരും അറിയുകയുമില്ല. മേൽപ്പറഞ്ഞ രണ്ടുപേരും സുധാകരൻ്റെ ബിനാമികളാണെന്നാണ് കണ്ണൂരിലെ സാധാരണ കോൺഗ്രസ്സുകാർ പരസ്യമായി പറയുന്നത്. ഇങ്ങനെ നാട്ടുകാരുടെ പണം പിരിച്ച് സ്വന്തമാക്കുന്ന പദ്ധതി കോൺഗ്രസ് പാർട്ടിയുടെ നിയമാവലിയിൽ ഇല്ലാത്തതാണ്. എന്ന് മാത്രമല്ല, നിയമാവലിയുടെ 58-59 പേജുകളിൽ ഈ രീതിയിൽ പണത്തിന് തിരുമറി നടത്തുന്ന തിരുമാലികളെ പാർട്ടിയിൽ നിന്നും ആരോടും ചോദിക്കാതെ പുറത്താക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. നല്ല വെണ്ടയ്ക്കാക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ചിറക്കൽ രാജകുടുംബം എഡിയു പാർക്കിൻ്റെ പേരിൽ വസ്തുക്കൾ എഴുതി കൊടുക്കാൻ തയ്യാറാകാത്തതിനാൽ ഇതുവരെ എഴുത്തുകുത്തുകൾ നടന്നിട്ടില്ല എന്നാണ് അന്വേഷണത്തിൽ മനസ്സിലായത്. കണ്ണൂരിലെ കോൺഗ്രസ്സുകാർ ഇതിനെപ്പറ്റി പറയുന്ന പ്രധാന സംഗതി ഇതാണ്: കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് പല പാർട്ടിയിൽ കയറിയിറങ്ങി വന്നവനെ പ്രസിഡന്റായി വേണ്ട, പകരം ആശയപരമായി വ്യത്യസ്ത ചേരിയിലാണ് നിൽക്കുന്നതെങ്കിലും ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും കോൺഗ്രസ്സുകാരനായ ഒരാൾ തന്നെ നേതൃസ്ഥാനത്ത് വരണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ സുധാകരനെതിരെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ എല്ലാവരും കൂടി തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ളവരിൽ ഒന്നാം നമ്പറുകാരൻ മമ്പ്രം തന്നെയാണ്. അദ്ദേഹത്തിനാണ് യോഗ്യത. അപ്പോൾ എതിരാളിയെ അവൻ്റെ മടയിൽ തന്നെ ചെന്ന് പിടിച്ചു കിട്ടുക.
മമ്പരത്തെ പുറത്താക്കിയാൽ പ്രാഥമിക അംഗത്വം കൊടുക്കണ്ട. പ്രാഥമിക അംഗത്വം ഇല്ലാത്തവൻ എങ്ങനെ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാധിക്കും? നല്ല ഒന്നാം തരം ബുദ്ധി. സുധാകരൻ ആരോപിക്കുന്നത് പോലെ മമ്പരം പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നു എന്ന് പറയാൻ വയ്യ. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കെതിരെ മമ്പറവും കൂട്ടരും മത്സരിക്കുന്നില്ല, പിന്നെ എങ്ങനെ അച്ചടക്കലംഘനമാകും? സംഘടനയുമായി ബന്ധമില്ലാത്ത ഒരു സഹകരണ സംഘത്തിൽ എങ്ങനെ മത്സരിക്കണമെന്ന് അതിലെ അംഗങ്ങൾ തീരുമാനിക്കും. സുധാകരന്റെ വാദഗതി അനുസരിച്ചാണെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരൻ അവന്റെ ഭാര്യയോടും മക്കളോടും മിണ്ടണമെങ്കിൽ പോലും മേൽക്കടകത്തിന്റെ അനുവാദം വേണം. ഇതിന്റെ പേരാണോ ജനാധിപത്യം? സുധാകര, താങ്കളോട് ഒന്ന് ചോദിക്കട്ടെ, താങ്കൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിട്ടുകൊള്ളാമെന്ന് ആരോടെങ്കിലും വാക്കു പറഞ്ഞിട്ടുണ്ടോ? അച്ചാരം വാങ്ങിയിട്ടുണ്ടോ? കോൺഗ്രസ്സുകാരുടെ സംശയം ഇതാണ്. കണ്ണൂരിലെ താങ്കളുടെ കൂടെയുള്ള കോൺഗ്രസ്സുകാരും ചോദിക്കുന്നത് ഇതാണ്. കോൺഗ്രസ്സിൽ ഗതി പിടിച്ചില്ല എങ്കിൽ ബി ജെ പിയിൽ പോകുമെന്ന് താങ്കൾ പണ്ട് എവിടെയോ പറഞ്ഞിട്ടുണ്ട്. അവരിൽ നിന്നും അച്ചാരം വാങ്ങിയാണോ ഈ പണിക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? ഓരോ കോൺഗ്രസ്സുകാരനെയും വെറുപ്പിച്ച് പാർട്ടി വിട്ടുപോകാൻ സാഹചര്യം ഉണ്ടാക്കുക എന്നാണ് താങ്കളുടെ പരിപാടി. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഒടുവിൽ ആശാനും വിളക്കും മാത്രമേ പാർട്ടിയിൽ കാണുകയുള്ളൂ.